എൽഷദായി ഈ വചന ശുശ്രൂഷയുടെ 100-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുക. ദൈവം നടത്തിയ വഴികൾ അത്ഭുതങ്ങളുടെ വഴികൾ, ദൈവം തുറന്ന വഴികൾ അസാധാരണമായ വഴികൾ. നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. യെശയ്യ 52:12, ദൈവമായ കർത്താവ് നിനക്ക് മുൻപേ നടക്കും, അവിടുന്ന് നിന്റെ പിൻകാവൽക്കാരനായി, നിന്റെ മുന്നിലും പിന്നിലും കാവൽ നിൽക്കുന്ന ഒരു ദൈവം, നിന്നെ അഭിഷേകം ചെയ്യുന്ന, നിന്നെ ശക്തിപ്പെടുത്തുന്ന, നിന്റെ കൂടെ നടക്കുന്ന ഒരു ദൈവം നിന്നോടൊപ്പം ഉണ്ട്. അവൻ സർവശക്തനാണ്, എൽ ഷദായി. ജർമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 32:27 വചനം പറയുന്നു, ഞാൻ സകലവർത്തിയുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും. നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, നമ്മളെ ഓരോരുത്തരെയും നിരന്തരമായിട്ട് കൈപിടിച്ചു നടത്തുന്നവൻ, ചെങ്കടലിനെ പുളർത്തിയവൻ, അവൻ സർവശക്തനാണ്. അവൻ എന്നും ജീവിക്കുന്നു. അവൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അത്ഭുതങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകളിൽ നമ്മൾ ആഴമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഉറപ്പായിട്ടും ഇടപെടും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. എൽ ഷദായി 100-ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക, ലക്ഷക്കണക്കിന് ആളുകള് ഈ വചന ശുശ്രൂഷ കണ്ട് അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക. ഹൃദയങ്ങളെ ഭേദിക്കുന്ന അതിശക്തമായ ദൈവത്തിന്റെ വചനം, ഇരുതര വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം, ആത്മാവിലും മനസ്സിലും ചേതനയിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലൊക്കെ തുളച്ചു നിന്ന ദൈവത്തിന്റെ വചനം. ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയില് രോഗികളെ സൗഖ്യം പ്രാപിക്കുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു, പൈശാചിക സ്വാധീനങ്ങൾ വിട്ടുമാറുന്നു, ശാപത്തിന്റെ ദുഃഖങ്ങൾ തകർക്കപ്പെടുന്നു. ദൈവവചനത്തിന്റെ അത്ഭുതകരമായ ശക്തിയില് കർത്താവ് നമുക്കായിട്ട് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കാം. അവിടുന്ന് വചനം അയച്ചുകൊണ്ട് നിരന്തരം മനുഷ്യ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, അവിടുത്തെ വചനമാണ് പ്രവർത്തികൾ ചെയ്യുന്നത്, അവിടുത്തെ വചനമാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. അവന്റെ വാക്കിന് മാറ്റമില്ല. ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എന്റെ വചനത്തിന് മാറ്റമില്ല. കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം, പ്രഘോഷിക്കപ്പെടുന്ന ഈ വചനം, ജീവന്റെ ഈ വചനം നിങ്ങളുടെ വിടുതലിലേക്ക്, രക്ഷയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. തുടർന്നും ഞങ്ങൾ എല്ലാവരും ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കണം, ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷ അനേകരിലേക്ക് എത്തട്ടെ, ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ വചനം എത്തിച്ചേരുവാൻ, അനേകർ അനുഗ്രഹം പ്രാപിക്കുവാൻ, യേശു ക്രിസ്തുവിനെ അറിയുവാനും സ്വന്തമായിട്ട് യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിക്കുവാൻ, നാഥനായി സ്വീകരിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വചനം അയച്ചുകൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യാണ്. അവന്റെ വചനത്തിൽ ആഴമായിട്ട് നമുക്ക് വിശ്വസിക്കാം. വചനമായി ഈ ഭൂമിയിലേക്ക് പറന്ന യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. എൽ ഷദായി, അവൻ സർവശക്തനാണ്, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവ് എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. അടഞ്ഞ വഴികൾ യേശുവിന്റെ നാമത്തിന് തുറക്കപ്പെടട്ടെ. തീരാ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിന് സൗഖ്യമാവട്ടെ. യേശുവിന്റെ നാമത്തിന് പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ. ജറമിയ 38, നിന്റെ കഴുത്തിലെ ദുഃഖങ്ങൾ ഞാൻ തകർക്കും, നിന്റെ കെട്ടുകളെല്ലാം ഞാൻ പൊട്ടിക്കും. സകല ബന്ധനങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിന് തകർക്കുന്നു. യേശുവിന്റെ പരിശുദ്ധ ചോര നമ്മുടെ മേൽ ഒഴുകട്ടെ. കർത്താവിന്റെ രക്തം കൊണ്ട് നമുക്ക് സംരക്ഷണം എപ്പോഴും ലഭിക്കട്ടെ. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ കരുണ നമ്മുടെ മേൽ നിരന്തരം ചൊരിയപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ആമേൻ.